ഫോട്ടോഗ്രാഫിയോടുള്ള പാഷന് എന്ത് പ്രായം അല്ലേ? ദേ നോക്ക്, ഈ അപ്പൂപ്പനെ കണ്ടില്ലേ, വളരെ ഇഷ്ടത്തോടെ കഴുത്തിലൊരു ക്യാമറയും തൂക്കി ഫോട്ടോ എടുക്കാൻ നടക്കുന്ന ഇദ്ദേഹത്തിന്റെ പേര് രാമൻ നായർ എന്നാണ്. സിനിമാറ്റോഗ്രാഫറായ ജിത്തു മുരളീധരനാണ് ഇദ്ദേഹത്തിന്റെ ഈ ദൃശ്യങ്ങൾ പകർത്തി അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് ഒരു കല്യാണത്തിനിടയിൽ വെച്ചാണ് ജിത്തു രാമൻ നായർ എന്ന ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. വൈറലായ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റിലെ പോലെ ഫോട്ടോസ് എടുക്കുന്ന രാമൻ നായരുടെ ഈ ഒരു കാഴ്ച നമുക്കൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്തിനാന്നല്ലേ, ഈ പുതിയ കാലഘട്ടത്തിന്റെ ഫോട്ടോഗ്രാഫർമാരുടെ വിലപിടിച്ച ക്യാമറകളുടെയും കാറിന്റെയും മൊബൈലുകളുടെയും ഒക്കെ മുമ്പിൽ ഒരുപക്ഷെ ഇദ്ദേഹം ഒരു പഴഞ്ചനായിരിക്കും. പക്ഷേ ഇദ്ദേഹവും ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ ഒരു ദിവസം നമ്മൾ പലരും ചെയ്യേണ്ടതും ഇതുപോലെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഏത് തൊഴിലും ഏത് പ്രായത്തിലും ഇഷ്ടത്തോടെ ചെയ്യുന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കണം. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് സത്യത്തിൽ നമുക്ക് ഈ ഒരു കാഴ്ച. അതിന് മേലെയും ചില കാര്യങ്ങൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ പറയാനുണ്ട്. നമ്മളൊക്കെ എത്ര നാൾ ഈ ഭൂമിയിൽ കാണുന്നത് നമുക്കറിയോ? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എത്ര നാൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയോ? അടുത്ത നിമിഷം ജീവിതത്തിൽ എന്താ സംഭവിക്കാന്ന് നമുക്കറിയോ? ഇല്ലല്ലോ. പക്ഷേ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ് തന്റെ പഴയ ക്യാമറയും കഴുത്തിൽ തൂക്കി ഫോട്ടോ എടുത്ത് നടക്കുന്ന, ഫോട്ടോഗ്രാഫിയോടുള്ള പാഷൻ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഇദ്ദേഹം. അവിചാരിതമായി ഒരു യാത്രയിൽ ജിത്തുവിന് ഇദ്ദേഹത്തെ കണ്ടുമുട്ടാൻ സാധിച്ചതുപോലെ നമുക്ക് ഇങ്ങനെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ജീവിതങ്ങളെ കണ്ടുമുട്ടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് കൊതി തോന്നുകയാണ് ഈ ഒരു കാഴ്ച കാണുമ്പോ. അങ്ങനെ സംഭവിക്കട്ടെ അല്ലേ. ഇതുപോലുള്ള അധോലോക പൈസയും സാധാരണ പൈസ എന്ന് പറയുന്നത് ഇവിടെ ബ്ലാക്കും വൈറ്റും തീർച്ചയായിട്ടും പറ്റില്ല. കാരണം അധോലോകം തരുന്ന പൈസ ഇന്ത്യൻ മണി ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കള്ളപ്പണം. റെസ്പെക്ട് ഉണ്ടല്ലോ. പണം എന്ന് പറയുന്നത് വാട്ട് മണി ഡസ്, പണം എന്തു ചെയ്യുന്നു, എന്തിനൊക്കെ ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, അതൊന്നും ഇവിടെ വിഷയമേ അല്ല. എന്നെ സമീപിക്കുന്ന വ്യക്തികളോട് ഞാൻ എന്റെ ഫീസ് പറയുന്നു, അവർ തയ്യാറാണെങ്കിൽ കേസ് ഏൽപ്പിക്കും. അപ്പൊ ഈ ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ബേസിക്കലി അധോലോകം വളരുന്നതും വളർന്ന് പന്തലിക്കുന്നതും ഈ ബ്ലാക്ക് മണി വെച്ചിട്ടാണ്, അല്ലാതെ അവർ ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു അഭിഭാഷകൻ കുറ്റം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കൃത്യം ചെയ്തതിന് ശേഷം അതിലിടപെടുന്നു, നിയമോപദേശം കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കുക, കറപ്പിക്കുക എന്നുള്ളതും ഒരു അഭിഭാഷകന്റെ ചുമതലയിൽപ്പെട്ടതല്ല. ഞാൻ അങ്ങയുടെ ജൂനിയർ അഡ്വക്കേറ്റ് ആണ്. പ്രതി എന്റെ അടുത്ത് വരും, ഞാനത് വാദി. പക്ഷെ ഈ പ്രതി എന്റെ അമ്മയെയോ പെങ്ങളെയോ അല്ലെങ്കിൽ ഭാര്യയോ റേപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം സർ? പ്രൊഫഷണൽ എത്തിക്സ് താങ്കൾ ചോദിക്കുന്നത് അങ്ങനെയുള്ള കേസുകൾ അഡ്വക്കേറ്റ് ചെയ്യുക ആണോ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. അവരുടെ പ്രൊഫഷണൽ എത്തിക്സിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പക്ഷേ അതിനോട് യോജിച്ചു പോകും. അല്ലെങ്കിൽ ഈ വക്കീൽ പണി നിർത്തിക്കൊണ്ട് നമ്മൾ സുഖമായി ജീവിച്ചു. എന്റെ അടുത്തേക്ക് വരുന്ന ആദ്യത്തെ വ്യക്തിയെ സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ ചുമതലയാണ് വക്കീൽ എന്ന നിലയ്ക്ക് എന്റെ നിക്ഷിപ്തമാകുന്നത്. ആ ഇര എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട കുടുംബത്തിൽ കമന്റിങ് ഒപ്പം വാടിയത് ഫേറ്റ് ഓഫ് ദി കേസ്. താങ്കൾ പറയുന്ന രീതിയിൽ പാവപ്പെട്ട ആളുകളെ ഉപദ്രവിച്ച അല്ലെങ്കിൽ അവർ ഇരയാകുമ്പോൾ അവരെ രക്ഷിക്കാൻ വരേണ്ടത് സർക്കാരാണ്. അങ്ങനെ വരുന്ന സ്പോൺസർഷിപ്പിന് വേണ്ടി അഡ്വക്കേറ്റ് ആളുകൾ ആഗ്രഹമോ എന്നുള്ളതല്ല.